ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പം ആ മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 ചെറുപുളി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറുപുളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 10 ചേർത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ പീസ് ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളി കൂടുതലായാലും പ്രശ്നമില്ല. പിന്നെ 2 പീസ് കൊടമ്പുളി, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചൂരമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും 1 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു. എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട്, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മസാല. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ. നമ്മൾ ആ ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതും കൂടെ ചേർത്തൊന്ന് തീ കുറച്ച് വെക്കണം. അത് കരിയരുത്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മൂത്ത മണം വരും. അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ചെറുപുളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ മതി. ഇതിലൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ഈ മസാലയുടെ പച്ച ചെവയൊക്കെ മാറിയിട്ട് നല്ല ടേസ്റ്റ് എടുത്തോളും മീൻ കറിക്ക്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കും. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തോടയൊന്നും വേണ്ട, ചെറുതായിട്ട് ഒന്ന് വേവുന്നുണ്ട്, അത് മതി. ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അതൊരു 2 ഗ്ലാസ് ആദ്യം ഒഴിച്ച് ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിക്കനുസരിച്ചൊക്കെ വേണം വെള്ളമൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കുമ്പം ഗ്രേവി കുറച്ച് കുറുകിയതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും. അപ്പം അത്യാവശ്യം ഇപ്പം കുറുകലുണ്ട്. അപ്പം ഞാൻ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടമ്പുളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം കറി. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ ഇടുമ്പോൾ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം സ്പൂൺ ഉപയോഗിക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. ശേഷം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇത് അടച്ച് വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പും പുളിയും നോക്കണം. അപ്പോൾ പുളി കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, പുളി കറക്റ്റാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 1 പുളി എടുത്ത് മാറ്റാം. അപ്പോൾ എനിക്ക് പുളി കറക്റ്റാണ്. അപ്പോൾ ഞാൻ 1 എണ്ണം എടുത്ത് മാറ്റുന്നുണ്ട്, 1 എണ്ണം അതിൽ കിടന്നോട്ടെ.
ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് കുറുകി, ചാറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി, നല്ല കുറുകി, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച്, അഞ്ച് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 1/2 സ്പൂൺ മേലും വേണ്ട, ഒരു പിഞ്ച് കായപ്പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും, ഉലുവാപ്പൊടി കൂടരുത്, ഒരു പിഞ്ച് ചേർക്കാതെ കറിക്കൊരു കയ്പ്പ് രസം വരും. കുറച്ച് കറിവേപ്പില, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ ചേർക്കാൻ മറന്നുപോയതാ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് 1-2 മണിക്കൂർ കറി അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കറി നാഗതി നന്നായിട്ട് കുറുകി, നല്ല സൂപ്പർ മണമായി കറിക്ക്. നമ്മൾ അവസാനം ആ കായപ്പൊടിയും ഉലുവാപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ.